ഹായ് വെൽക്കം ടു വത്സലാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബേക്കറി ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കാണ് സ്വിസ് റോൾ കേക്ക് അല്ലെങ്കിൽ ജാം കേക്ക് എന്നൊക്കെ പറയും ഇത് ഓവൺ ഒട്ടും യൂസ് ചെയ്യുന്നില്ല ഒരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഇത് കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവും ഈ കേക്ക് റോള് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം ഇത് 60 ml ഒരു കപ്പ് മൈദ ഒരു എഗ്ഗ് 1 ടേബിൾ സ്പൂൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പിന്നെ ഇതിലൊരു 1.5 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു 1 mg ബേക്കിംഗ് പൗഡർ പിന്നെ എസെൻസ് ഇതാണ് ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ചാലും മതിയാവും ഈ ബീറ്റർ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കറക്റ്റായിട്ട് വരും അപ്പോൾ ഞാൻ ഈ എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഷുഗർ ഇനി ഇതിലേക്ക് ആ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വളരെ സിമ്പിളാണത് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇത് ഫ്രൈയിങ് പാനിൽ നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സമയമേ വേണ്ടു വനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാല് ഞാനിത് വിട്ടുപോയതാണ് ഇൻഗ്രീഡിയൻസിൽ പറയാൻ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ജാം നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്കിത് സ്പ്രെഡ് ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവുള്ളൂ ഇപ്പം ജാമില്ലെങ്കിൽ ന്യൂട്ടല്ലയോ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് ഈ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്യാസിൽ ഒരു നോൺ സ്റ്റിക്ക് പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്കൊന്ന് തടയി കൊടുക്കാം ഞാനിപ്പോൾ ബട്ടറാണ് ചെയ്യണത് ബാറ്റർ ഒഴിച്ച ശേഷം സിമ്മിലിടണം ഗ്യാസ് ഫ്ലെയിം ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കണം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വയ്ക്കുകയും വേണം ഒരു 5 മിനിറ്റ് ഇപ്പം 5 മിനിറ്റായി ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് ബാക്ക് സൈഡ് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് മാറ്റാം ഇതിപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പറിലിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് റോള് ചെയ്തെടുക്കണം ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക്
ഈ ജാമും ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇത് രണ്ടും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം ജാം സ്പ്രെഡ് ചെയ്താൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകും. അപ്പോൾ ഇത് എല്ലാവിടെയും സ്പ്രെഡായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ വെതറി കൊടുത്താൽ മതി ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്ത ശേഷം നമ്മൾ ഇതിനി ഒന്ന് ഫ്രീസറിൽ ഒരു 20 മിനിറ്റോളം വെക്കണം. ഫ്രീസറിൽ ഒരു അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്തതാണിത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യം ഈ സൈഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, മാറ്റാം. പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. ഇതാണ് നമ്മുടെ സ്വിസ് റോൾ കേക്ക്. ഇതിൽ ഇപ്പോൾ ഈ ജാമിന് പകരം ന്യൂട്രല്ല വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജാം കേക്ക് അല്ലെങ്കിൽ സ്വിസ് റോൾ കേക്ക് എന്ത് വേണമെങ്കിൽ പറയാം, അത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.